കമ്മീഷണർ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം അക്രമാസക്തമായിരിക്കുന്നു. പോലീസും പ്രതിഷേധക്കാരും തമ്മിലുള്ള ബലപ്രയോഗം അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമത്തെ പ്രവർത്തകർ ചെറുക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പി പി ദിവ്യയെ അറസ്റ്റ് ചെയ്യുക എന്നാവശ്യപ്പെട്ട് തുടർച്ചയായ ദിവസങ്ങളിൽ പ്രതിഷേധം ഉണ്ടാവുകയാണ് കണ്ണൂർ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ. കഴിഞ്ഞ ദിവസവും പ്രതിപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ഒക്കെ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ടായിരുന്നു. കണ്ണൂർ കമ്മീഷണർ ഓഫീസിൽ യൂത്ത് കോൺഗ്രസിന് മാർച്ച് ശക്തമായ സമരം ഉണ്ടാവുകയാണ്. പി പി ദിവ്യയുടെ അറസ്റ്റ് എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് അവിടെ പ്രതിഷേധം ഉണ്ടാകുന്നത്. ഫെലിക്സ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ഫെലിക്സ്, വലിയ തോതിൽ വലിയ സമരം തന്നെയാണോ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധമാണോ ഉയർത്തിയത്? പി പി ദിവ്യയെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നടന്ന മാർച്ച് എങ്ങനെയാണ് സംഘർഷത്തിലേക്ക് എത്തിയത്? മധു, അതിശക്തമായ പ്രതിഷേധമാണ് കണ്ണൂർ പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഭവിച്ചിരിക്കുന്നത്. പലതവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു, ഇപ്പോൾ വീണ്ടും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ പ്രവർത്തകർ പിന്മാറാൻ തയ്യാറാകുന്നില്ല. വീണ്ടും പ്രതിഷേധവുമായി പ്രവർത്തകർ എത്തുകയാണ്. പി പി ദിവ്യ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള മാർച്ചാണ്. നേരത്തെ പലതവണ യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയതാണ്. വീണ്ടും ശക്തമായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നതാണ്. അതിശക്തമായ പ്രതിഷേധത്തിനാണ് കണ്ണൂർ സിറ്റി ഇപ്പോൾ ഈ സിറ്റി പോലീസ് കമ്മീഷണറുടെ റോഡിന് ഇപ്പോൾ വേദിയാകുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുന്നു, ബാരിക്കേഡ് മറിച്ചിട്ട് അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. ഒപ്പം ഈ പരമാവധി ഈ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ട് ബാരിക്കേഡ് മറിച്ചിട്ട് അകത്തേക്ക് കിടക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. പക്ഷേ അതിപ്പോൾ ശക്തമായ പ്രതിരോധം പോലീസ് തീർക്കുന്നുണ്ട്. ബാരിക്കേഡ് വെച്ചുകൊണ്ട് അതിശക്തമായ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും പോലീസ് പരമാവധി പോലീസുകാരുണ്ട്, വനിതാ പോലീസുകാരുണ്ട്. കാരണം വനിതാ പ്രവർത്തകരടക്കം അതിശക്തമായ പ്രതിഷേധം ഉയർത്തുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ വനിതാ പോലീസിനെ അടക്കം വിന്യസിച്ചിട്ടുണ്ട്. സാധാ പോലീസ് മാത്രമല്ല, മറ്റ് പല വിഭാഗങ്ങൾ ഉള്ള പോലീസ് സേന അടക്കം പലയിടങ്ങളിലായി വിന്യസിച്ചിട്ടുണ്ട്. കാരണം പോലീസിനുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഒരു നില, രണ്ട്, മൂന്ന് നില എന്നിങ്ങനെ പല നിലകളിലായി പോലീസിനെ പലയിടങ്ങളിലായി വിന്യസിച്ചിരിക്കുകയാണ്. ഇത്ര വലിയ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇന്നലെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ വിവിധ മോർച്ചകളുടെ മാർച്ച് നടന്നിരുന്നു, അതും വലിയ സംഘർഷത്തിലാണ് കലാശിച്ചത്. സമാനമായ രീതിയിൽ അതിശക്തമായ പ്രതിഷേധമാണ് പി പി ഡി പി അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷൻ ഓഫീസിന് മുമ്പിൽ നടക്കുന്നത്. അതുപോലെ പോലീസ് വൻ സന്നദ്ധമുണ്ട്, പലയിടങ്ങളിലെ പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ട്. ബാരിക്കേഡ് തീർത്ത് പരമാവധി പ്രവർത്തകർ ഉള്ളിലേക്ക് വരുന്നത് തടയാനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. പക്ഷേ ഇപ്പോൾ പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറല്ല. അതിശക്തമായ പ്രതിഷേധം പ്രവർത്തകർ വലിച്ചെറിയുന്നുണ്ട്. അങ്ങനെ ശക്തമായ പ്രതിഷേധമാണ്. ഈ മുൻകൂർ ജാമ്യാവസ്ഥ തള്ളിയതിനു ശേഷവും പോലീസ് പി പി ദിവ്യയെ സംരക്ഷിക്കുന്നു. പി പി ദിവ്യ സംരക്ഷണം പോലീസ് ഒരുക്കുന്നു, ഒളിത്താവളം ഒരുക്കുന്നു. പി പി ദിവ്യയെ അറസ്റ്റ് ചെയ്യുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒപ്പം തന്നെ എത്രയും വേണം പി പി ദിവ്യയെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുമ്പാകും എത്തിയിരിക്കുന്നത്. ഏതാണ്ട് ഓഫീസിന് ഏതാണ്ട് 50 മീറ്റർ മുന്നിൽ ബാരിക്കേഡ് തകർത്തുകൊണ്ട് പോലീസ് ഈ മാർച്ച് തടഞ്ഞു. അങ്ങനെ ജലപീരങ്കി രണ്ടു തവണ പോലീസ് പ്രയോഗിച്ചു. എന്നിട്ടും പിന്തിരിഞ്ഞു പോകാൻ ഇപ്പോൾ പ്രവർത്തകർ തയ്യാറല്ല. ബാരിക്കേഡ് മറിച്ചിടാനാണ് പ്രവർത്തകർ ശ്രമിക്കുന്നത്. അതായത് പോലീസ് ബാരിക്കേഡിൽ അങ്ങോട്ട് പിടിച്ചു നിൽക്കുമ്പോൾ തിരികെ പ്രവർത്തകർ ഉയർത്തുകയാണ് ബാരിക്കേഡ്. അങ്ങനെ ബാരിക്കേഡ് മറിച്ചിടാൻ ശക്തമായ പോലീസ് സന്നാഹമുണ്ട്. പ്രത്യേകിച്ച് കീഴടങ്ങാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടു. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസ് മുമ്പിലും കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ മുമ്പിലും പലയിടങ്ങളിലുമായി വൻ പോലീസ് സുരക്ഷയാണ് അടക്കം ഒരുക്കിയിട്ടുള്ളത്. സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രതിഷേധം ഇതിന്റെ ഭാഗത്ത് വീണ്ടും ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ആണ് ശക്തമായ സുരക്ഷ.
പ്രതിപക്ഷ പാർട്ടിയുടെ ഇപ്പോൾ വീണ്ടും ഉദ്യോഗസ്ഥ വന്നത് ബാരിക്കേഡ് മറച്ചിടാൻ വീണ്ടും ശ്രമിക്കുകയാണ്. നിരവധി യുദ്ധ ഈ മാസം പങ്കാളികളാവുന്നുണ്ട്. അങ്ങനെ യുദ്ധോസ്ഥകാർ ബാരിക്കേഡ് മറച്ചിടാൻ ശ്രമിക്കുന്നു. ഒരു വശത്ത് ബാരിക്കേഡ് മറച്ചിടുമ്പോൾ മറുവശത്ത് പോലീസ് തിരിച്ച് അങ്ങോട്ടേക്ക് തള്ളുകയാണ്. പക്ഷേ ശക്തമായ പ്രതിഷേധം എടുക്കുമെന്നതാണ്. അദ്ദേഹത്തിന് നേരത്തെ കണ്ടതിന് സമാനമായ രീതിയിൽ അതിശക്തമായ പ്രതിഷേധത്തിന് തന്നെയാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് മുമ്പിലെ ഈ റോഡ് ഇപ്പോൾ വേദിയാകുന്നത്. മൂന്നാം തവണ ജലപീരങ്കി പോലീസെ പ്രയോഗിക്കുകയാണ്. കഴിഞ്ഞ രണ്ട് തവണ ജലപീരങ്കി പ്രയോഗിച്ചു, പക്ഷേ പ്രവർത്തകർ പിന്മാറാൻ തയ്യാറായില്ല. വീണ്ടും മൂന്നാം തവണ പോലീസ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിക്കുകയാണ് പ്രവർത്തകർക്ക് നേരെ. കാരണം പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ ഒരു ഘട്ടത്തിലും തയ്യാറാകുന്നില്ല, എന്ന് മാത്രമല്ല പ്രവർത്തകർ കൂടുതൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി മുന്നോട്ടേക്ക് വരികയും ചെയ്യുന്നു. അതുകൊണ്ട് മൂന്ന് ജലപീരങ്കി